ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വിഷയം പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. ഒന്ന് വായിക്കാം. 15-ാമത്തെ സെൻറ്റൻസ് മുതലാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട് എന്ന് പറയുന്നു. പത്രോസ് പറയുകയാണ്, പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതലേ നമുക്ക് വായിച്ചു പോകാം. 1-ഉം 2-ഉം വചനങ്ങൾ വായിക്കാം. ഇതാർക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. അതായത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനവും 2-ാമത്തെ ലേഖനവും ഒരേ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരേ സമൂഹത്തിന് ആണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അപ്പോൾ പൗലോസ് 2-ാമത്തെ ലേഖനം എഴുതിയ അതേ സമൂഹത്തിനാണ് 1-ാമത്തെ ലേഖനവും എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആർക്കാണ് പത്രോസ് ലേഖനം എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 1-ഉം 2-ഉം വചനത്തിൽ അതിന് വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസ്യയിലും ബിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണവും പ്രാപിച്ച് അനുസരണവും കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം ദേശം വിട്ട് പിൽഗ്രിംസ് ഓഫ് ഡിസ്പേർഷൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം ദേശം വിട്ട് പാർക്കുന്ന ഒരു സമൂഹത്തിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ആരാണ് ചിതറി പാർക്കുന്നത് എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആദിമസഭ സ്തേഫാനോസിൻ്റെ മരണത്തോടുകൂടെ ആദിമസഭ അല്ലെങ്കിൽ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് യേശുക്രിസ്തു വിളിച്ച യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച ആ സഭ, 12 ശിഷ്യന്മാരടങ്ങുന്ന ആ സഭ യഹൂദന്മാർ അവരെ പീഡിപ്പിക്കുമ്പോൾ അവർ നാടുവിട്ട് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ സ്തേഫാനോസ് കൊല ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യഹൂദന്മാരുടെ ആദ്യകാല സഭ, അവർ സ്തേഫാനോസിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഉണ്ടായ പീഡന നിമിത്തം അവർ യഹൂദിയ ശമരിയയിലേക്ക് ചിതറിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ യെരുശലേം എന്ന് പറയുന്നത് ഇവിടാണ് നമുക്കറിയാം. യെരുശലേമിൻ്റെ യഹൂദിയ ശമരിയ എന്ന് മോഡേൺ ഡേ വെസ്റ്റ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലത്തെയാണ് യഹൂദിയ ശമരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം യെരുശലേമിലെ ആൾക്കാർ യഹൂദിയ ശമരിയയിലെ എല്ലാം ചിതറിപ്പോയതായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സെൻറ്റൻസ് പറയുന്നു, എന്നാൽ ഷൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെ സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. അപ്പോൾ ഈ ആദിമകാല സഭ ആദ്യം യഹൂദ ശമരിയയിലേക്ക് പോയി, പിന്നെ അവിടവിടങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നു. 8-ാം അധ്യായത്തിലായിരുന്നു നമ്മളിത് വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം അവർ യെരുശലേം ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും, അവിടുന്ന് ജുദിയായ ശമരിയയിലേക്ക് ചിതറിപ്പോയി, അവിടെ നിന്ന് അന്ത്യോക്യ വരെ ചെന്നു. അന്ത്യോക്യ എന്ന് പറയുന്ന ടർക്കിയുടെ ബോർഡർ വരെ ഇവർ ചെന്നു. അപ്പോൾ അവിടെ എല്ലാം ഇവർ പറയുമ്പോൾ ഇവർ യഹൂദന്മാരോടല്ലാതെ ഇവർക്ക് വേറെ ആരോടും സുവിശേഷം ഇവർ പറയുന്നില്ല. കാരണം എന്താണ്? ജാതികൾക്ക് അന്ന് സുവിശേഷവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. യഹൂദൻ്റെ മശിഹ വന്നു, യേശു ആയിരുന്നു ആ വന്ന മശിഹ എന്നുള്ളതാണ് അന്ന് ബേസിക്കലി അവർ പറയുന്ന സുവിശേഷം. അപ്പോൾ ആ സമയത്ത് ദൈവം ജാതികൾക്കും രക്ഷ നൽകും എന്ന ഉള്ള ഒരു സൂചന നൽകാനായിട്ട് തുപ്പാട്ടി ഇറക്കി പത്രോസിനെ കാണിക്കുകയും കുറുന്തോസ് ലിലിയോസിൻ്റെ ഭവനത്തിൽ അയക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇവർ
അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ പത്രോസ് ലേഖനം എഴുതുന്നത് ഇങ്ങനെ യഹൂദ സഭയിൽ നിന്ന് ചിതറിപ്പോയിരിക്കുന്ന വ്യക്തികളോടാണ് പത്രോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇതേ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് ലേഖനം എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ്. ഇത് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ദൈവം തുടങ്ങിയ ജാതികളുടെ സഭയിൽപ്പെട്ടവർക്കല്ല ഇത് എഴുതുന്നത്. 12 ഗോത്ര, അതായത് യഹൂദന്മാരിൽ നിന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എഴുതപ്പെട്ട ലേഖനമാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇത്രയും കാര്യം വായിക്കുമ്പോഴാണ് പത്രോസ് ആർക്കാണ് ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, രണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത് ഇത് യഹൂദന്മാരാണ്, അവർ ചിതറിപ്പോകാനുള്ള പശ്ചാത്തലം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്തതായിട്ട് 3-4 സെൻറ്റൻസ് നമുക്ക് വായിക്കാം. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മളിത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കും, പക്ഷേ ഇതിന് ഒരു ഭാവികാല ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അതായത് ദൈവം വീണ്ടും ഒരിക്കൽ കൂടെ യഹൂദന് ഒരു രക്ഷാകര പദ്ധതി, 7 ഒരു രക്ഷാകര പദ്ധതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിച്ച് അനേകർ പരിഹാസികൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതായത് ഭാവിയിൽ രണ്ട് സാക്ഷികൾ യെരുശലേമിൽ എന്താണ് സാക്ഷിക്കുന്നത് എന്നുള്ള ഒരു ക്ലാസ് ഞാൻ ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട്. കൂടുതൽ വചനങ്ങൾ ഈ വിഷയവുമായിട്ട് സംബന്ധിച്ച് ഞാൻ ആ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ബ്രീഫായിട്ട് 1-2 വചനങ്ങൾ വായിച്ചു. അതായത് അന്ന് നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അന്ന്, അതായത് മഹോപദ്രവത്തിൻ്റെ സമയത്ത്, സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും, കാളെ ഇറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരോട് സുവിശേഷം പറയുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന പ്രവാചകന്മാരെ അവർ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ട് ഇവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് ന്യായവിധി വരുന്നുവെന്ന് ലോത്ത് രക്ഷിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന തൻ്റെ മരുമക്കളോട് ചെന്ന് പറഞ്ഞപ്പോൾ അവൻ കളി പറയുന്നുവെന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് പറഞ്ഞ് പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും എന്ന് ഇവിടെ പറയുന്നു. 3-4 സെൻറ്റൻസുകളാണ് വായിച്ചത്. അടുത്തത് 5-6 സെൻറ്റൻസ് വായിക്കാം. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അന്ത്യകാലത്ത് പരിഹാസത്തോടെ വരുന്ന ആ പരിഹാസികളെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ത്യകാലത്തെ പരിഹാസികൾ പരിഹസിക്കുന്ന കാര്യം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഈ വിഷയത്തെക്കുറിച്ച് പുതിയ ആകാശം പുതിയ ഭൂമി ഞാനിത് പല ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട്. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പലരും ധരിച്ചിരിക്കുന്നത് ഈ ഭൂമി ചുട്ടുകളയുന്ന ഈ സംഭവം 1000 ആണ്ട് വാഴ്ചയുടെ അവസാനമാണ് എന്നാണ്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ലഭിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ പത്രോസ് പറയാണ്, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ 6-ാം മുദ്രയോടുകൂടെയാണ് കർത്താവിൻ്റെ ദിവസം തുടങ്ങുന്നത്. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം ഒഴിഞ്ഞു പോകും എന്ന് പറയുന്ന ഫസ്റ്റ് ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഹെവൻ എന്ന് പറയുമ്പോൾ പൗലോസ് സഞ്ചരിച്ച 3 ഹെവൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പൈശാചിക ശക്തി ഇരിക്കുന്ന ഹെവൻ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഓക്കെ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും. ഭൂമി വെന്തു പോകുമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരെ എല്ലാം ചുട്ടുകരിച്ച് പുതിയൊരു ഭൂമി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് എന്ന് നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഇത് ഇസ്രായേലിന് വരുന്ന ന്യായവിധിയാണ് ബേസിക്കലി. മുന്നോട്ട് വായിക്കാം. അങ്ങനെ ഇവ ഒക്കെയും
അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടടിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അതായത് എന്താണോ ഈ സംഭവം സംഭവിക്കുന്നത് മഹോപദ്രവത്തിൽ, ഈ സംഭവത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നാണ് പത്രോസ് പറയുന്നത്. ദൈവ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയും. ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. പത്രോസിൻ്റെ പ്രത്യാശയാണ്. അതായത് ഈ മഹോപദ്രവത്തിൽ ആണ് അവരുടെ പ്രത്യാശ. ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ഹേസ്റ്റനിങ് ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ഗോഡ്. അതായത് ദൈവത്തിൻ്റെ ദിവസം അല്ലെ, കർത്താവിൻ്റെ നാളിന് വേണ്ടിയാണ് പത്രോസ് കാത്തിരിക്കുന്നത് എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അത് വ്യക്തമാക്കുന്ന അടുത്ത സെന്റൻസ്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതായത് ഈ പൈശാചിക ശക്തികളെ നശിപ്പിക്കുകയും ദൈവം ഇസ്രായേലിന് തീ കൊണ്ടുള്ള ന്യായവിധിയും ഒക്കെ കഴിഞ്ഞ് ദൈവം ഇതിനെ റീസ്റ്റോർ ചെയ്യുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട്. അതായത് ഇസ്രായേലിന് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, തീ കൊണ്ട് ന്യായം വിധിച്ച ഭൂമിക്ക് ശേഷം ദൈവം നൽകുന്ന പുതിയ ഭൂമി, ഞാനിത് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് പത്രോസിൻ്റെ പ്രത്യാശ. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടാണ് പത്രോസ് കാത്തിരിക്കുന്നത്. അതേസമയം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പത്രോസ് എന്തിനാണ് കാത്തിരിക്കുന്നത്? പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. അതിന് മുൻപിലത്തെ സെന്റൻസിൽ പറഞ്ഞു, ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കുകയാണെന്നുള്ളതാണ് പത്രോസിൻ്റെ ഉപദേശം. അതേസമയം പൗലോസ് അല്ലെങ്കിൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ദൈവ ദിവസത്തിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മൾ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മൾ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട് ദൈവത്തോടുകൂടി എന്നേക്കും വസിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഇത് നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്. എബ്രായ ലേഖനം, അതും ഈ പറഞ്ഞതുപോലെ എബ്രായ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിലും ഈ പ്രത്യാശയുടെ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. ഏത് നാൾ? കർത്താവിൻ്റെ നാൾ, യഹോവയുടെ ദിവസം സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ട. അതായത് സഭായോഗം യഹൂദ പശ്ചാത്തലത്തിൽ പറയുകയാണ്, നാൾ സമീപിക്കുന്നു. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാൾ സമീപിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രത്യാശ. റാപ്ചർ എന്നുള്ളതാണ് പുതിയ നിയമസഭയുടെ പ്രത്യാശ. അപ്പോൾ എബ്രായ വിശ്വാസികളുടെ അല്ലെങ്കിൽ പത്രോസും യാക്കോബും ഒക്കെ ലേഖനം എഴുതുന്ന വിശ്വാസികളുടെ പ്രത്യാശ നാൾ സമീപിക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ പ്രാർത്ഥനയും ദൈവവചന വായനയും ഒക്കെ കൂട്ടാനാണ് പറയുന്നത്. അതേസമയം ഈ നാൾ സമീപിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പുതിയ നിയമ വിശ്വാസികൾ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലേഖനം തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതി, അതായത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് ഒരു ലേഖനം എഴുപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ തെസ്സലോനിക്കയിലെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും, അതായത് സമാഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇടവഴിക്ക് കണ്ടുമുട്ടുന്നതിനാണ് സമാഗമനം എന്ന് പറയുന്നത്. അതായത് മധ്യാകാശത്തിലുള്ള നമ്മുടെ മീറ്റിംഗ് സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞാൻ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതേസമയം ഇവിടുത്തെ വിശ്വാസികൾക്ക് എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ സുബോധം നഷ്ടപ്പെടുകയും അവർ ഇളകിപ്പോവുകയും ചെയ്തു. എന്താ കാരണം? നാളടുത്തു എന്ന് പറയുന്നത് വാസ്തവമാണെങ്കിൽ നമ്മൾ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ടിട്ടില്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഇവരുടെ സുബോധം ഇളകിപ്പോയത്. മനസ്സിലാകുന്നുണ്ടോ പ്രത്യാശയിലുള്ള വ്യത്യാസം? യഹൂദ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ വ്യവസ്ഥിതി മാറി മശിഹ ഇവിടെ നിന്ന് ഭരിക്കുന്നതും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു എന്നുള്ളതാണ് യഹൂദ പ്രത്യാശ. അവരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് സ്വർഗത്തിലോട്ട് പോവുക എന്ന് പറയുന്ന അവരുടെ ഒരു പ്രത്യാശയില്ല, പുതിയ ആകാശവും പുതിയ ഭൂമിക്കായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അതേസമയം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ സ്വർഗത്തിൻ്റെ പ്രത്യാശ നമ്മൾ കാണുന്നത്.
എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. നമ്മൾ ആത്മീയ രീതിയിൽ നമ്മൾ സ്വർഗീയ ജീവികൾ തന്നെയാണ്. ഇനി ഭാവിയിൽ ഇതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഫുൾഫിൽമെൻ്റ് നടക്കും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയുടെ ശേഷം വരുന്ന ഒരു ഡിസ്പെൻസേഷൻ, നിത്യത എന്ന് പറയുന്ന ആ ദൈവവ്യവസ്ഥിതി അല്ലെങ്കിൽ ആ ഡിസ്പെൻസേഷൻ്റെ സമയത്ത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥിതി എന്ന് പറയുന്നുണ്ട്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് എന്ന് പറയുന്നുണ്ട്. അതായത് എപ്രകാരം യഹൂദ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഒരിക്കൽ പിരിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഒന്നാകുന്നു എന്ന് പറഞ്ഞതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദൻ പുതിയവാന ഭൂമിയിൽ അവൻ ഭരിക്കുകയും അതേസമയം നമ്മൾ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മൾ ആയിരിക്കുകയും ചെയ്യും. അതിനുശേഷം 1000 ആണ്ടിനുശേഷം പുത്തൻ എരിശിലയും, ഒരുപക്ഷെ ഈ പുത്തൻ എരിശിലയമിലായിരിക്കും നമ്മുടെ ഭവനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുത്തൻ എരിശിലയം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇത് രണ്ടും ഒന്നാകുന്നത്. അപ്പോൾ പത്രോസിൻ്റെ പ്രത്യാശയും പൗലോസിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. പത്രോസ് കാത്തിരിക്കുന്നത് നാം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു, അതേസമയം നമ്മുടെ പ്രത്യാശ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഇനി വീണ്ടും തിരിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ വരാം. 3:14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ, അതായത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു, അപ്പോൾ തന്നെ ദൈവദിവസത്തിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ നാൾ വരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ലുക്കിംഗ് ഫോർ ആൻഡ് ഹേസ്റ്റനിങ് ദ കമ്മിങ് ഓഫ് ഡേ ഓഫ് ലോർഡ്, അതായത് ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എന്ന് പറയുന്നു. പത്രോസിൻ്റെ പ്രത്യാശ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പുതിയ ആകാശം പുതിയ ഭൂമി, അതുപോലെ യഹോവയുടെ ദിവസം വരുന്നതും അവരുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ഒന്നു കൂടെ വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ഇത് 3:14 വായിച്ച് അടുത്ത 15 വായിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും എങ്ങനെ തന്നെ, അതായത് ഈ മുൻപറഞ്ഞ കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയുമായിട്ട് പത്രോസ് പറഞ്ഞ കാര്യങ്ങളെ, അതേ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം, അതായത് പൗലോസിന് ലഭിച്ച ജ്ഞാനം സ്വല്പം വ്യത്യസ്തമാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ സൂചിക്കുകയാണ്. തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. എന്താണ് കാരണം? യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരിതുവരെ അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു പദ്ധതി അവർ കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ പ്രത്യാശയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം ഇന്ന് മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം ഏകദേശം 6000 വർഷമാകുന്നു. 1 വർഷം 1000 ദിവസമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ ദിവസം ഒരു സ്വസ്ഥതയാണെന്ന് നമ്മൾ ഭജനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ ദിവസം 1000 ആണ്ട് വാഴ്ച ബേസിക്കലി ഒരു ശബത്ത് അനുഭവമാണ്. യഹൂദന് ഇതിൻ്റെ മെമ്മറി ആയിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ ശബത്ത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എറ്റേണൽ സ്വസ്ഥത എന്ന് പറയുന്നത് അത് 1000 ആണ്ട് വാഴ്ചയിലാണ് അവർക്ക് ലഭിക്കുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മുൻപ് ഒരു ശബത്തിനെ കുറിച്ചുള്ള ക്ലാസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഈ ശബത്ത് അനുഭവം യേശുവിനോടുകൂടി അവർ 1000 ആണ്ട് വാഴുമ്പോഴാണ് ആ ശബത്ത് അനുഭവം. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യാശകളിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ വായിക്കുന്ന എബ്രായ ലേഖനത്തിലാണ്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ്. അവരുടെ പ്രത്യാശ ഭാവിയിലെ ശബത്ത് അനുഭവത്തിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബത്ത് നമുക്ക് ആപ്ലിക്കബിളേ അല്ല. പത്രോസിൻ്റെ പല റൈറ്റിങ്ങിലും നമുക്ക് പല വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ പ്രത്യാശയിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യാശയാണ് പത്രോസിൻ്റെ പ്രത്യാശ. ഉദാഹരണമായിട്ട് 2 പത്രോസിൻ്റെ 1ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അതിനു ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തിയും ഇതിൻ്റെ ബാധകമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശം ധാരാളമായിട്ട് പ്രാപിക്കും. അപ്പോൾ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ നമ്മൾ ഭരിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രത്യാശ. പ്രത്യാശയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പത്രോസ് പറയുന്നത്. എബ്രായ വിശ്വാസികളുടെ പ്രത്യാശ എന്താണെന്ന് നമുക്ക് പല ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവൻ, അതായത് അബ്രഹാം,
വാഗ്ദത്ത ദേശത്തെ ഒരു അന്യ ദേശത്തെ എന്നപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം സ്വന്തമായിട്ട് സ്വന്തം കൈയാൽ സൃഷ്ടിച്ച നഗരമെന്ന് പറയുന്ന ഏതാണ്? പുത്തനെരിശിലേമാണ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് പുത്തനെരിശിലേം വരിക എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ പ്രത്യാശ. അതേസമയം എൻ്റെയും താങ്കളുടെയും പ്രത്യാശ എന്ന് പറയുന്നത് മധ്യാകാശത്തിൽ യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായിട്ട് വരികയും നമ്മൾ സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അഭിപ്രായ ലേഖനത്തിൽ മുൻപോട്ട് ചില വാക്യങ്ങൾ പറയുന്നുണ്ട്, വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരങ്ങളായിട്ട് കാത്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ഇപ്പോഴെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. അതായത് വാഗ്ദത്ത ദേശം എന്ന് പറയുമ്പോൾ ഒരു ദ്വയാർത്ഥത്തിലാണിത് പറയുന്നത്. അതായത് അവരുടെ മുൻപിലുള്ളത് വാഗ്ദത്ത ദേശം കനാൻ ദേശമാണ്, അത് കണ്ടില്ലെങ്കിലും അവർ വരാൻ പോകുന്ന കൈപ്പണിയല്ലാത്ത ഒരു പട്ടണം ഇറങ്ങി വരുന്ന ഒരു നഗരത്തെക്കുറിച്ചാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികൾ എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രതിദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായത് തന്നെ കാംക്ഷിച്ചിരുന്നു. അതായത് കനാൻ ദേശം എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ ഒരു വരാൻ പോകുന്നൊരു സ്വർഗീയ കനാനുണ്ട്, അതിനെയാണ് അവർ കാംക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ പുത്തനെരിശിലേയും. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരമൊരുക്കിയിരിക്കുന്നുവല്ലോ. അതായത് പുത്തനെരിശിലേയും ദൈവത്തിൻ്റെ കൈപ്പണിയായ പുത്തനെരിശിലേയും ഇങ്ങോട്ട് വരുന്നതാണ് അവരുടെ പ്രത്യാശ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. യെരുശലേം എല്ലാ കാലത്തും ആക്രമിച്ച് കീഴടക്കപ്പെടും, ഇനിയും ഒരിക്കൽ കൂടെ സംഭവിക്കും. 1000 ആണ്ടിന് ശേഷം വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. എവിടെ നിന്ന് വരുന്ന? സ്വർഗത്തിൽ നിന്ന് വരാനുള്ളൊരു നഗരമുണ്ട്. എക്സ്റ്റെൻഡഡ് മീനിങ്ങിലാണ് പറയുന്നത്, മനസ്സിലാകുന്നതെന്ന് വിശ്വസിക്കുന്നു. അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ്റെ പ്രത്യാശ 1000 ആണ്ടിന് ശേഷം ഭൂമിയിലേക്ക് വരാൻ പോകുന്ന നഗരത്തെക്കുറിച്ചാണ് അവൻ പ്രത്യാശിക്കുന്നത്. അതേസമയം സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് പൗലോസ് എഴുതിയ ലേഖനങ്ങളിലെ പ്രത്യാശ. പൗലോസിൻ്റെ പ്രത്യാശ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ എന്ന് പറയുന്നു. അതായത് അവർ പറയുന്നത് പോലെ പാരലായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ അന്യരും പരദേശികളുമാണ്, നമ്മുടെ ശരിയായിട്ടുള്ള ഭവനം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്ന് പറയുന്നു. ഇത് രണ്ടുപേരും വായിക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ വ്യത്യാസം എന്നാണ്? നമ്മൾ സ്വർഗത്തിലോട്ട് പോവുകയും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ചെന്നോ ആ ചെന്ന സ്ഥലം 1000 ആണ്ടിന് ശേഷം ഇവിടെ വരികയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ആ വാസസ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. ഇത് റാപ്ചറിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷേ ഇത് റാപ്ചറിനെ കുറിച്ചല്ല, അത് യഹൂദൻ്റെ പ്രത്യാശയാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ കാണുക, പുതിയ എരിശിലേം സഭയ്ക്കോ ഇസ്രായേലിനോ എന്നാണ് ക്ലാസ്സിൻ്റെ ഹെഡിങ്. ഇത് നിങ്ങൾ കാണുക. ഓക്കെ, ഇനിയും ഈ പ്രത്യാശയിൽ വ്യത്യാസമുണ്ട് എന്ന് തെളിയിക്കുന്ന വേറെ വചനമാണ് ഞാനിത് ആദ്യമേ വായിച്ചു. അതായത് 1000 ആണ്ടിന് ശേഷം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്ന ഒരു കാലഘട്ടം ഭാവിയിൽ വരും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം എപ്രകാരം നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ പോകുന്നതാണോ, അവൻ്റെ പ്രത്യാശ അവൻ്റെ ദൈവം അല്ലെങ്കിൽ അവൻ്റെ മശിഹ മടങ്ങി വരുമ്പോൾ ജാതികളുടെ ഇടയിൽ ചെതറിപ്പോയ യഹൂദന്മാരെ യെരുശലേമിൽ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. ഇത് നെഹെമ്യാ പ്രവചനത്തിനും മോശയുടെ പുസ്തകങ്ങളിലും മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്ന യഹൂദൻ്റെ പ്രത്യാശയാണ്. അതായത് ലോകത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ ചെതറിപ്പോയാലും യെരുശലേമിൽ മശിഹ അവരെ തിരിച്ചു ചേർക്കുമെന്നുള്ളതാണ് യഹൂദൻ്റെ പ്രത്യാശ. ഒരർത്ഥത്തിൽ നമ്മളും ശരീരത്തിൽ വസിക്കുമ്പോൾ പരദേശികളാണ് എന്ന് നമുക്കറിയാം. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ, അതായത് നമ്മൾ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്നു. ഞാനും നിങ്ങളും ജീവനോടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പരദേശികളാണ്. സ്വർഗത്തിലെ പൗരത്വം വിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതേസമയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം ദേശം വിട്ട് ലോകത്തെല്ലായിടത്തും ചിതറിപ്പോകുമ്പോൾ അവർ പരദേശികളും, നമ്മൾ മറിച്ച് ജീവനോടിരിക്കുമ്പോൾ നമ്മൾ പരദേശികളും, തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ടാമത്തെ സെന്റൻസ് നമ്മളത് കാണുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും, ജാതി എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ, രാജകീയ പുരോഹിതവർഗം, ഏതാ ലേബിയ പൗരോഹിത്യം, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇത് പലപ്പോഴും പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വാഗ്ദത്തമാണ് എന്നാണ് പല സഭകളും പഠിപ്പിക്കുന്നത്. വളരെ തെറ്റും റീപ്ലേസ്മെൻ്റ് തിയോളജിയാണ്. ഞാൻ ഈ വിഷയങ്ങൾ പഴയകാല ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ പ്രത്യാശയായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനമെന്ന് പറഞ്ഞ് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വം, വിശുദ്ധ ജനവും ആകും, എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആൻഡ് എ ഹോളി നേഷൻ. സഭ ഒരിക്കലും ഒരു നേഷൻ അല്ലെങ്കിൽ ജാതി അല്ല. അപ്പോൾ ഇത് യഹൂദ വിശ്വാസികളോട് പറയുന്ന വാക്കുകളായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും സ്തോത്രത്തോടെ ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇത് വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും ഇത് ജാതികളിലായ വിശ്വാസി അല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ദൈവക്രോധത്തിൻ്റെ പാത്രമായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും എന്ന് പറയുന്നത്, അതായത് ഈ പ്രവാസ അക്ഷരാർത്ഥത്തിൽ പ്രവാസത്തിൽ പോയിരിക്കുന്ന യഹൂദന്മാരോടാണ് പറയുന്നത്. അവരെ ജാതികൾ കളിയാക്കുന്നുണ്ട്. നമുക്കറിയാം ചുറ്റുമുള്ള ജാതികളൊക്കെ എല്ലാ കാലത്തും പ്രവാസത്തിൽ പോയിരുന്ന യഹൂദനെ ഉപദ്രവിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിച്ചിരുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പ്രവാസത്തിൽ പോകുന്ന പ്രവാസികളോടാണ് പത്രോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട് പ്രവാസത്തിലിരിക്കുന്ന ജനത്തോടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്ന് പത്രോസ് 1:16-17 ആയിരിക്കാം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുന്ന പ്രവാസകാലം എന്നാണ്. അല്ല, ഇത് അക്ഷരാർത്ഥത്തിലുള്ള പ്രവാസത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് എഴുതിയ ലേഖനമായതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീനെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പോയിന്റുകളൊക്കെ പറയുന്നത് പത്രോസിൻ്റെ പ്രത്യാശയും പൗലോസിൻ്റെ പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്ത ഒരു പോയിന്റ് കൂടെ പറയാം. ഞാനിതൊക്കെ പഴയകാല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുരുക്കത്തിൽ പറഞ്ഞു വിടുകയാണ്. പത്രോസ് പറയുകയാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും എന്ന് പറയുന്നു. പൗലോസ് എന്താ പറയുന്നത്? ക്രിസ്തുവിലുള്ളവർക്ക് ഇനി ന്യായവിധി ഇല്ല എന്ന് പറയുന്നു. പക്ഷേ പത്രോസ് പറയുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആണ് ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്ന ഹൗസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവഗ്രഹം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യഹൂദ ദേവാലയത്തിലാണ് ന്യായവിധി തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം പൗലോസ് പറഞ്ഞിരിക്കുന്ന ദേവാലയം എന്ന് പറയുന്ന സഭയാണ് ദേവാലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 തീമോത്തി 3:15 ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം, അതേസമയം അക്ഷരാർത്ഥത്തിലുള്ള ദേവാലയത്തെയാണ് പത്രോസ് പറയുന്നത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി എന്ന് പറയാൻ കാരണം എന്താണ്? എസെക്കിയേൽ പ്രവചനത്തിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. ഞാൻ പല ക്ലാസ്സുകളിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് യഹൂദന്മാർ ദൈവത്തെ ഉപേക്ഷിച്ച് ദേവാലയം തീണ്ടിക്കുമ്പോൾ ദൈവം ആ ദേവാലയത്തിലാണ് ന്യായവിധി തുടങ്ങുന്നത്. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് ദേവാലയത്തിലാണ് ന്യായവിധി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ടൈറ്റസ് യഹൂദന്മാരെ പ്രവാസത്തിലേക്ക് 2000 വർഷം മുൻപേ കൊണ്ടുപോകുന്ന ചരിത്രം നമുക്കറിയാം. അന്നും ഇതുപോലെ യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ യെരുശലേം ദേവാലയത്തിലാണ് ന്യായവിധി തുടങ്ങി. അതുപോലെ തന്നെ ഭാവിയിലും യഹൂദന്മാർ എതിർ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് 666 മ്ലേച്ഛ വിഗ്രഹമൊക്കെ സ്ഥാപിക്കുമ്പോൾ അന്നും ദേവാലയത്തിൽ തന്നെയാണ് ന്യായവിധി തുടങ്ങുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. 114 ലോകം മുഴുവനുള്ള യഹൂദൻ യേശുവിൻ്റെ മടങ്ങി വരവിന് മുൻപ് ഇസ്രായേൽ മടങ്ങി വരുമെന്നാണോ പ്രവചനം പറയുന്നത്? ഈ ക്ലാസ്സിൽ ഞാനതിൻ്റെ സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എബ്രായം പശ്ചാത്തലത്തിലുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്താണ്? ദേവാലയത്തിലാണ് ന്യായവിധി. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്താ വിശ്വസിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ന്യായവിധി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യാശയിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കുക. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം, അതായത് പൗലോസിന് ലഭിച്ച ജ്ഞാനം, പൗലോസിൻ്റെ ജാതികൾക്കുള്ള സുവിശേഷം, ഇത് വ്യത്യസ്തമാണ്. ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. കാരണം എന്നാണ്? പത്രോസ് എഴുതുന്ന ഓഡിയൻസിന് ഈ കാര്യങ്ങൾ, സ്വർഗത്തിലോട്ട് പോകുന്ന കാര്യങ്ങൾ അവർക്ക്, അവർ ജീവിതത്തിൽ ഇത് കേട്ടിട്ട് പോലുമില്ല. സ്വർഗം താഴോട്ടിറങ്ങി വരുന്നത് അവർക്കറിയത്തുള്ളൂ. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് കൂട്ടിക്കളയുന്നു. അതായത് ഈ രക്ഷാകരപദ്ധതിയിലും പെട്ടില്ല, ജാതികൾക്ക് ദൈവം വഴി തുറന്നു കൊടുത്ത ആ വഴിയിലും പെടാത്തവരുമുണ്ട്.
ഇതുതന്നെ പൗലോസും പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രയും മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പത്രോസിൻ്റെ സുവിശേഷത്തിനകത്തെ വ്യത്യാസവും പൗലോസിൻ്റെ സുവിശേഷത്തിലെ വ്യത്യാസവും ഒന്നും മനസ്സിലാക്കാതെ അവിയൽ പരുവത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകുകയില്ല. പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ പഠിപ്പിക്കുന്ന പലരും പറയുന്നത് നമ്മൾ ഈ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമെന്ന് പറയാൻ ഈ പത്രോസിൻ്റെ ഈ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഈ വചനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ദൈവം ജാതികൾക്ക് വേണ്ടി പൗലോസിനെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ഒരു പുതിയ രക്ഷാകര പദ്ധതി ദൈവം തുറന്നിട്ടുണ്ട്. അതിനെ വ്യത്യസ്തമായിട്ട് വായിച്ച് അതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് എന്ന് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് സുവിശേഷത്തെ ഹൈജാക്ക് ചെയ്തു എന്നാണ് മുസ്ലിംസും യഹൂദന്മാരും പറയുന്നത്. വ്യക്തമാണ് കാര്യം എന്നാണ്, സുവിശേഷത്തിലെല്ലാം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് മനസ്സിലാകില്ല എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷേ ഈ വ്യത്യാസം നമ്മുടെ കണ്ണിന് മുൻപിൽ ഇത്രയും വ്യത്യാസമുണ്ടെങ്കിലും ഇതിനെ തേച്ച് ഒട്ടിച്ച് ഇത് വ്യത്യാസമില്ല എന്ന് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ അറിവില്ലായ്മയാൽ പൗലോസിൻ്റെ സുവിശേഷം പലർക്കും മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ആ വചനം ഒരിക്കൽ കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് പറഞ്ഞ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പൗലോസിന് ലഭിച്ച ജ്ഞാനപ്രകാരം എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ഉണ്ട് എന്ന് പത്രോസ് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. പത്രോസിൻ്റെ പ്രത്യാശയും പൗലോസിൻ്റെ പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.